ചേച്ചി ചേച്ചി ചേച്ചിയുടെ നൃത്തം ഇത്രയും നന്നാവുമെന്ന് ഞാൻ കരുതിയില്ല. സരസേ, എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കാലത്തിനിടയ്ക്ക് നമ്മുടെ ഒരു പരിപാടിയും ഇത്ര നന്നായിട്ടില്ല. ചേട്ടന്റെ പാട്ടാണ് എന്നെ കൊണ്ട് നൃത്തം ചെയ്യിച്ചത്. സരസയുടെ നൃത്തത്തിലൂടെ എന്റെ പാട്ട് നന്നായെന്ന് പറയും. സാർ വരണം വരണം, പരിപാടി ഗംഭീരമായിരുന്നു. കൺഗ്രാചുലേഷൻസ്. നൃത്തം ഇത്ര നന്നാവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ പ്രത്യേക സമ്മാനം കൊണ്ടുവരുമായിരുന്നു. ഏതായാലും തൽക്കാലം വിതിരിക്കട്ടെ. എന്തിനാണ്? എന്റെ സന്തോഷത്തിന്. അയ്യോ അതൊന്നും വേണ്ട, വാങ്ങിച്ചു ചേച്ചി. ഒരാൾ സമ്മാനമായി തരുമ്പോ വേണ്ടെന്ന് പറയരുത്. വാങ്ങിച്ചോടി, ഒരാൾ സന്തോഷിച്ചു തരുന്നത് വാങ്ങിക്കാതിരിക്കരുത്. പ്ലീസ് വാങ്ങിച്ചോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ ഞാനിത് കൊണ്ടുപോയി എനിക്കൊരു പാവാടയും ചേച്ചിക്ക് ഒരു സാരിയും ഒക്കെ വാങ്ങിക്കും. എന്താ വാങ്ങിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. ുംനങ്ങളിൽ കാതലയുണർത്തുന്നിൽ തിരനോട്ടം പഠിക്കുവാൻ വന്നു ഞാനും കൂടെ വന്നു. കേശഭാരം കബരിയിലണിയും കേരള നൃത്ത കലാ സൗന്ദര്യമേ. ഞാൻ സഹായിക്കണോ? സാറ് ഞാനൊന്ന് നടക്കാനിറങ്ങിയതാണ്. ആ സരസയെ കണ്ടത് നന്നായി. നിന്റെ നൃത്തം കണ്ട നിമിഷം മുതൽ ഞാനൊരു ചിന്താക്കുഴപ്പത്തിലാണ്. എന്താണ്? നൃത്തമാണോ അതോ നർത്തകിയാണോ എന്നെ കൂടുതൽ ആകർഷ. മറുപടി പറയൂ. എനിക്കെങ്ങനെ അറിയാം? എന്നാ ഞാൻ പറയാം, നർത്തകിയാണ്. സരസേ, ഞാൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഉമിത്തി പോലെ നേറിക്കൊണ്ടിരിക്കുന്ന വിചാരവുമായി ഞാൻ നടക്കാറില്ല. പറയാനുള്ളത് അപ്പോപ്പ തുറന്നു പറയും. പറയട്ടെ, നിനക്കെന്ത് തോന്നിയാലും എനിക്കൊന്നുമില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്താ നിങ്ങളിങ്ങനെ? ഞാൻ നിങ്ങളെ കാത്തിരിക്കുക. ആഹാ ആഹാ, നിങ്ങൾ രണ്ടുപേർക്കും എന്ത് പറ്റി? ചേച്ചിക്ക് എന്ത് പറ്റി എന്നാണ് ഞങ്ങൾ നോക്കുന്നത്. ആ സാരി വന്ന് എന്നോട് സംസാരിക്കാൻ നിന്നാൽ ഞാൻ എന്ത് ചെയ്യും? തിരിച്ചങ്ങോട്ടും സംസാരിക്കണം. അടിക്കടി വാക്കിന് വാക്ക്, അതാണ് വേണ്ടത് അല്ലേ ശ്യാമളെ? പിന്നെ ഏയ്, ചേച്ചി അങ്ങോട്ട് സംസാരിച്ചില്ലേ. ഞാൻ എന്ത് സംസാരിക്കാനാ? ആ അതുപോട്ടെ, ആ ഞാൻ സംസാരിച്ചു, നിങ്ങൾക്ക് എന്ത് വേണം? അയ്യോ ഞങ്ങൾക്കൊന്നും വേണ്ടേ, ഞങ്ങൾ എന്തോ വേണമെന്ന് ചേച്ചി അങ്ങ് പറഞ്ഞേച്ചാ മതി. വീട്ടിലേക്കല്ലേ കേറി പോണു. അയ്യോ വേണ്ട, ആരെങ്കിലും കാണും. നിർക്കൂ സരസേ, ആരെങ്കിലും കണ്ടാലെന്താ? എന്തെങ്കിലും വിചാരിക്കും. എന്ത് വിചാരിക്കാൻ? കാറുള്ളപ്പം നടക്കുന്നത് തെറ്റാണ്, കേറോ. അയ്യോ വേണ്ട സാർ, ഞാൻ പോവുക. സരസേ സരസേ, ഇങ്ങോട്ട് കയറാനാ പറഞ്ഞത്. അയ്യോ സാറേ, ഞാൻ കയറിയില്ലെങ്കിൽ ഞാൻ പിടിച്ച് കയറ്റും. എന്ത് പറയുന്നു? കയറൂ, ഭയപ്പെടണ്ട. Thank you.
സരസെ, നിന്നെ ഇത്രമാത്രം സ്നേഹിച്ചു പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പോട്ടെ, അച്ഛൻ വന്നിട്ടുണ്ടാവും. സരസെ, ഇന്ന് രാത്രിയെങ്കിലും നീ ടിവിയിലേക്ക് വരണം. അയ്യോ, ഇല്ല, ഞാൻ വരില്ല. ഞാനാണ് പറയുന്നത് വരണമെന്ന്. അച്ഛനും അനിയത്തിയും അറിയാതെ സാധിക്കില്ല. എന്നെ അറിയാമല്ലോ. ഇല്ല, ഇന്ന് രാത്രി നീ ടിവിയിലേക്ക് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? എന്താണ്? ഇന്ന് രാത്രി നിന്റെ വീട്ടിലൊരു കള്ളം കയറും. അയ്യോ, വീടും നാടും അറിയാതെ നിന്നെ ഞാൻ കത്തുകൊണ്ടുപോകും. ദൈവത്തെ വിചാരിച്ച് വീട്ടിലേക്ക് വരരുതേ. രണ്ടാലൊന്ന് ഇന്ന് സംഭവിക്കും. നീ അങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഞാൻ. ഞാൻ കാത്തിരിക്കും. ഇനിയും വൈകിരുന്നെങ്കിൽ ഞാൻ അവിടെ എത്തുമായിരുന്നു. അത് പേടിച്ചാണ് ഞാൻ വന്നത്. എന്തിനാണ് വരാൻ പറഞ്ഞത്? വേഗം പറയൂ, എനിക്ക് പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ല. വാച്ച്മാൻ അപ്പുറത്ത് കിടന്നുറങ്ങുകയാണ്. അടുത്ത മുറിയിലൊന്നും ഇന്ന് ആരുമില്ല. എന്നാലും ആരെങ്കിലും അറിഞ്ഞാൽ? നിനക്കെന്നെ വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല. പിന്നെ സരസെ, ഏറിയാൽ ഒരു മാസം എന്റെ അച്ഛനും അമ്മയും വരും. പെണ്ണ് കാണാനല്ല, വിവാഹം നിശ്ചയിക്കാൻ. ഇനിയും നിന്നോട് എത്ര തവണ ഞാനിത് പറയണം? സാറേ, ഞാൻ നിന്റെ സാറല്ല, ഞാൻ നിന്റെ. എനിക്ക് അദ്ദേഹത്തെ നല്ല വിശ്വാസമുണ്ട്. അദ്ദേഹം നല്ല ആളാണ്, എന്നെ ചതിക്കില്ല.
സമയം ഒരുപാടായി. ചേച്ചി കിടന്നോളൂ.